വന്നിടാ ദേഹലോകത്തിലെ ചിന്തകൾ ദൂരയാ ശിവബാബാ പ്രിയത്തോഴാ ആ സ്നേഹം മാത്രമെന്നും ഒഴുകാം ഗംഗയായി സാഗരം തന്നിലായി ദേഹലോകത്തിലെ ചിന്തകൾ ദൂരയായി ശിവബാബാ പ്രിയത്തോഴാ ആ സ്നേഹം ചിന്തകൾ ദൂരയാ ചിന്തകൾ ദൂരയായി
Thank you.
पर भी एक सेकंड में तेरा गाड़ी स्थिति में स्थित हो जाओ। इपोल ഒരു സെക്കൻഡിൽ നിരാകാരി സ്ഥിതിയിൽ ഇരിക്കൂ. ഇപ്പോൾ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും മനസ്സ് ഇളകുന്നില്ലല്ലോ. അചഞ്ചലവും ഏകാഗ്രമായും ശക്തിശാലിയുമായിരിക്കണം. ആത്മാവും നിരാകാരിയാണ്. ആത്മാവ് നിരാകാരി സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിരാകാരി ബാബയുടെ ഓർമ്മ സഹജവും സമാനവുമാക്കി മാറ്റുന്നു. ഇപ്പോൾ ഇപ്പോൾ ഒരു സെക്കൻഡിൽ നിരാകാരി സ്ഥിതിയിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? ഈ അഭ്യാസവും അറ്റൻഷനും നടക്കുമ്പോഴും കറങ്ങാൻ പോകുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും
ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ. ഈ അഭ്യാസം മനസാ സേവനം ചെയ്യുന്നതിനും സഹയോഗം നൽകും. അതേപോലെ ശക്തിശാലി യോഗത്തിൻ്റെ സ്ഥിതിയിലിരിക്കാനും വളരെയധികം സഹായകരമായിരിക്കും. എല്ലാവരും ഒരു സെക്കൻഡിൽ തൻ്റെ മനസ്സിൽ ഈ ഡ്രിൽ ചെയ്യൂ. ഇപ്പോൾ തന്നെ ചെയ്യൂ. എല്ലാ സങ്കല്പങ്ങളെയും ഇല്ലാതാക്കൂ. ഈ ഡ്രിൽ ചെയ്യൂ. ഓ ബാബാ, മീഠേ ബാബാ. അല്ലയോ ബാബാ, മധുരമായ ബാബാ. പ്യാരേ ബാബാ, പ്രിയപ്പെട്ട ബാബാ. ഹം ആപ്കെ സമാൻ, ഞങ്ങൾ അങ്ങയെ പോലെ. ഫരിസ്തയാകുക തന്നെ ചെയ്യും.
അലയുന്ന ആത്മാക്കളുണ്ട്, ദാഹിക്കുന്ന ആത്മാക്കളുണ്ട്, അശാന്തരായ ആത്മാക്കളുണ്ട്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് അഞ്ജലി നൽകൂ, ശാന്തി നൽകൂ. ബാബ് ദാദ, ഒരു സെക്കൻഡിൽ. അശരീരി ഭവയുടെ ഡ്രിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അഥവാ അന്തിമത്തിൽ പാസ്സാകണമെങ്കിൽ ഈ ഡ്രിൽ വളരെയധികം ആവശ്യമാണ്. അതിനാൽ ഇപ്പോൾ എത്ര വലിയ സംഘടനയിൽ ഇരുന്നാലും ഒരു സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും ഉപരിയായ സ്ഥിതിയിലിരിക്കൂ. അപ്പോൾ ഏതൊരു ആകർഷണത്തിനും ആകർഷിക്കാൻ കഴിയില്ല.
ഇപ്പോൾ ഒരു സെക്കൻഡിൽ മുഴുവൻ സഭയിലിരിക്കുന്നവരും ആര് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഒരു സങ്കല്പത്തിൽ ഇരുത്തു. ഞാനും ബാബയും പരം ധാമത്തിൽ അനാദി ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ ബാബയുടെ കൂടെ പരം ധാമത്തിൽ ഇരിക്കൂ. ശരി, ഇനി സാകാരത്തിലേക്ക് വന്നോളൂ. ഇപ്പോൾ ഒരു സെക്കൻഡിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുമോ? എല്ലാവരും ഒരു സെക്കൻഡിൽ ബിന്ദു രൂപ സ്ഥിതിയിൽ ഇരിക്കൂ. ഇങ്ങനെയുള്ള അഭ്യാസം നടക്കുമ്പോഴും
ചുറ്റിക്കറങ്ങാൻ പോകുമ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കൂ.
ഇപ്പോൾ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പ്രസിദ്ധമല്ലേ? ഒരു മിനിറ്റ്. എല്ലാവരും പരിശ്രമ മുക്തമാകും എന്ന പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഒരു മിനിറ്റ് തൻ്റെ മനസ്സിൽ ഈ പ്രതിജ്ഞയെ ദൃഢതയുടെ അടിവരയിടൂ, തൻ്റെ മനസ്സിൽ പക്കയാക്കൂ. ഇപ്പോൾ സെക്കൻഡിൽ ഞാൻ സൂര്യൻ്റെ സ്ഥിതിയിൽ ഇരിക്കൂ.
നാല് വശത്തുള്ള ഭയന്നിരിക്കുന്ന ഇളക്കമുള്ള ആത്മാക്കൾക്ക് സർവശക്തികളുടെ കിരണങ്ങൾ പരത്തു. വളരെയധികം ഭയത്തിലാണ് ശക്തികൾ. നൽകൂ, വൈബ്രേഷൻ പരത്തു.
मन बुद्धि संस्कार तीनों के मालिक बन आर्डर करो। मनस बुद्धि संस्कार ഈ മൂന്നിൻ്റെയും അധികാരിയായി മാറി ഓർഡർ ചെയ്യൂ. ഓർഡർ ചെയ്യുന്നതിലൂടെ അധികാരിയാകുന്നതിലൂടെ ഈ മൂന്നും നിയന്ത്രണത്തിൽ വരും. ഇപ്പോൾ തന്നെ അധികാരിയുടെ സ്ഥിതിയിൽ ഇരിക്കൂ. നാലു വശത്തുമുള്ള ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനധാരികളായ ഓരോ കുട്ടികൾക്കും ബാബ്ദാദ ദിവസവും അമൃതവേളയിൽ വിശേഷിച്ച് ശക്തികൾ നൽകുന്നു. ആരാണോ അമൃതവേളയിൽ ശക്തികളും വിശേഷപ്പെട്ട വരദാനങ്ങളും സ്വീകരിക്കുന്നത് അവർ വിശേഷപ്പെട്ട തീവ്ര പുരുഷാർത്ഥിയായി മാറുന്നു. അമൃതവേളയ്ക്ക് മഹത്വം കൊടുക്കുക അർത്ഥം ബാബ്ദാദയുടെ സദാ
ഹൃദയ സിംഹാസനധാരിയാകുക എന്നതാണ്. പല കുട്ടികൾക്കും അറ്റൻഷൻ ഉണ്ട്. അതിനാൽ ബാബ്ദാദ ദിവസവും അവർക്ക് വിശേഷിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ.
ഇപ്പോൾ ഒരു സെക്കൻഡിൽ എല്ലാവരും വളരെ മധുരമധുരമായ സൈലൻസിൻ്റെ സ്ഥിതിയുടെ അനുഭവത്തിൽ മുഴുകൂ. ഹരി ശിവ കീ